ഹലോ അസ്ലാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എറിയുന്നത് കുറച്ച് സ്പെഷ്യലാണ് സ്കൂളെല്ലാം ലീവ് എല്ലാം കിട്ടിയില്ല എല്ലാവർക്കും ലീവ് കിട്ടിയല്ലോ അല്ലേ ക്രിസ്മസ് വെക്കേഷൻ എല്ലാം ആണ് അപ്പോൾ എല്ലാവരും പോരയിലേക്കെല്ലാം പോകുന്ന തിരക്കെന്നെ ആയിരിക്കും ഞാനങ്ങനെ തന്നെയാണ് ഇന്ന് പോരയിലേക്ക് പോകുന്ന കുറച്ച് തിരക്കുള്ള ദിവസത്തെ വിശേഷങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിലുള്ളത് പിന്നെ ഈ ഒരു വീഡിയോയിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഡേറ്റ്സ് കാരറ്റ് കേക്ക് കേക്കില്ലേ അതിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് ഇത്രക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും എന്നൊന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിട്ടാണ് ആക്കുന്നതിന് മുന്നേ ഷാക്കിയിട്ടാകുമ്പോൾ ശരിക്കും ഞാൻ എന്നെ ഞെട്ടിപ്പോയി അവ ഗോതമ്പ് പൊടി വെച്ചിട്ട് ആരും പറയില്ല അത്രയ്ക്കും ടേസ്റ്റാന്നുണ്ടായത് ആ സമയങ്ങളെന്താന്ന് നമുക്ക് നേരെ വീഡിയോ നോക്കാം അപ്പോൾ ഇന്ന് കാലത്ത് നമുക്ക് നെയ്യ് റോസ്റ്റാണ് നെയ് റോസ്റ്റ് ആകുമ്പോൾ എല്ലാവരും നേരെ തിന്നുമല്ലോ അപ്പോൾ അല്ലേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ല ചൂടോടെ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്കായാലും അതേപോലെ മക്കൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് നമ്മളെ നാടൻ നെയ്യാന്ന് ഞാൻ ഉണ്ടാക്കിയ വീഡിയോ ഒന്ന് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പാൽപ്പാട വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന നെയ്യ് റെസിപ്പി അല്ലേ അതാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അങ്ങനെ ഓരോ ദോശയായിട്ട് ഇവിടെ റെഡിയാകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് വന്ന് ചട്ണിയാണുണ്ടായത് അപ്പോൾ ഈ ഒരു ദോശ ബാറ്ററിൻ്റെ റെസിപ്പിയും അതേപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇഡ്ലീൻ്റെ റെസിപ്പി അല്ലേ അതെല്ലാം ഞാൻ മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ചോറിൻ്റെ അരി വെച്ചിട്ടും പത്തലിൻ്റെ അരി വെച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പൂ പോലത്തെ ഇഡ്ലി എന്നെല്ലാം പറയുന്നില്ലേ അതിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ മുന്നേ ഇട്ടിന് അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഞാൻ അരക്കുമ്പോൾ കുറച്ചധികം തന്നെ അരച്ചു വെക്കൽ ഇതാവുമ്പോൾ നമുക്ക് കാലത്ത് മക്കൾക്കെല്ലാം സ്കൂളിലേക്കെല്ലാം കൊടുക്കാൻ നല്ലതല്ലേ ഒരു ദിവസം ഇഡ്ഡലി ഉണ്ടാക്കുക ഒരു ദിവസം നെയ്യ് റോസ്റ്റ് ഉണ്ടാക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസം ദോശ ഉണ്ടാക്കുക അങ്ങനെയെല്ലാം നമുക്ക് മാറി മാറിയിട്ട് ഉണ്ടാക്കാമല്ലോ അപ്പം അങ്ങനെ ഇനി നമുക്ക് കാരറ്റ് ഡേസ് കേക്കിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കാണ് മൈദല്ല ഞാനിവിടെ യൂസ് ആക്കിയിട്ടുള്ളത് കോതുമ പൊടിയാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് കിലോ വരുന്ന ഒരു കേക്കാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് മൂന്ന് കപ്പ് ആട്ടപ്പൊടിയാണ് ആവശ്യമുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയും എടുക്കാം രണ്ട് കിലോ കേക്കിൻ്റെ കറക്റ്റ് മറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണം അവ അപ്പം ഇപ്പം ഞാനിട ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ മെഷർമെന്റ് കപ്പില്ലേ അതിൽ മൂന്ന് കപ്പ് ആട്ടപ്പൊടിയാണ് എടുക്കുന്നുള്ളത് അപ്പം നിങ്ങൾക്ക് അതിൽ ഇതുപോലത്തെ കപ്പില്ലാന്നുണ്ടെങ്കിൽ സാധാരണ ചായ ഓടിക്കുന്ന ഗ്ലാസ് കപ്പ് എല്ലാം ഇല്ലേ അതെടുത്താലും മതി ഇപ്പം ഇതുപോലെ ലെവലാക്കിയിട്ട് എടുക്കുക എന്നെ ഇതുപോലത്തെ ഒരു അരിപ്പ് വെച്ചുകൊടുത്തിന് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതേപോലെ തന്നെ മൂന്ന് കപ്പ് അളന്നെടുക്കണം മൂന്ന് കപ്പ് ആട്ടപ്പൊടി എടുക്കുമ്പോൾ ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറ് മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂണും കുറച്ചും അര ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് ഉപ്പ് ഇത്തരം ഡ്രൈ ഇൻഗ്രീഡിയൻസാണ് നമുക്ക് ആവശ്യമുള്ളത് ഇതെല്ലാം ഒരു അരിപ്പയിലൂടെ മൂന്നൊട്ടായിട്ട് അരച്ചിട്ട് മാറ്റിവെക്കാം അപ്പോൾ ഈ ഒരു ഭാഗം സ്കിപ്പ് ആക്കണ്ട എന്തായാലും ചെയ്യണവ വേ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താലും മതി പറ്റുന്നുണ്ടെങ്കിൽ മൂന്നോട്ടം എന്തായാലും അരച്ചെടുക്കാം എന്നിട്ടായിട്ട് ഒന്നും കൂടി നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു കേക്കിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പട്ടേൻ്റെ പൊടിയാണെടുത്തിട്ടുള്ളത് പട്ട അങ്ങനെ തന്നെ നമുക്ക് മിക്സിയിൽ പൊടിഞ്ഞിട്ടാൽ കുറച്ച് പണിയാണ് പതിനോണ്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നല്ലോണം പൊടിച്ചെടുത്തിന് അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഒന്നര ടീസ്പൂണോളം എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ആ ഒരു ടൈമിൽ പട്ടൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അരിച്ചെടുത്താൽ മതി എനിക്കത് മറന്നു പോയതാണ് അപ്പോൾ അങ്ങനെ പട്ടൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇനി ഒരു കേക്കിലേക്ക് മെയിനായിട്ട് വേണ്ടതാണ് ക്യാരറ്റും ഡൈഡ്സും അപ്പോൾ ഞാനിവിടെ മൂന്ന് കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ആക്കിയതും ഒന്നര കപ്പ് ഈത്തപ്പഴം ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയതും ആണ് എടുത്തിട്ടുള്ളത് ഇനിയിലേക്ക് നമ്മൾ അരിച്ചുവെച്ച് മാറ്റിവെച്ചിട്ടുണ്ടായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അല്ലേ അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂണ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇല്ലേ നമ്മൾ കേക്ക് റെഡി ആയിട്ട് വരുന്ന സമയത്ത് ഈ ഒരു ക്യാരറ്റും എല്ലാം കേക്കിൻ്റെ അടിഭാഗത്ത് നിൽക്കും അപ്പോൾ അതില്ലാതിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറച്ച് പൊടിയെല്ലാം മിക്സ് മിക്സാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഇതാവുമ്പോൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ ഉണ്ടാവും ഇനി നമുക്ക് മുട്ട ഒന്ന് മുട്ടൊന്ന് എടുക്കണം അപ്പം ഞാനിട ആറ് മുട്ടയാണ് എടുത്തിട്ടുള്ളത് രണ്ട് കിലോ കേക്കിലേക്ക് ആറ് മുട്ടയാണ് നമുക്ക് വേണ്ടത് ഒരു കിലോ കേക്കാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മൂന്ന് മുട്ട എടുത്താൽ മതി ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും അതിൻ്റെ പകുതിയായിട്ട് നിങ്ങൾ കണക്കാക്കിയിട്ട് എടുക്കാം അപ്പം ഞാനിവിടെ ആറ് മുട്ട ഒരു പാത്രത്തിലേക്ക് വെച്ചിരുന്നു അപ്പോൾ എടുക്കുന്ന പാത്രവും നമ്മൾ അടിച്ചു കൊടുക്കുന്ന വിസ്കും കത്തിയും എല്ലാം ഡ്രൈ ആയിട്ടുണ്ടാവണം തുള്ളി വെള്ളം ഉണ്ടാകും കയ്യില ഇനിയിലേക്ക് മുക്കാ കപ്പോളം ഷുഗർ ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അതായിരിക്കും ഒന്നും കൂടി നല്ലതാണ് ഇനിയിലേക്ക് ഒന്നര ടീസ്പൂണോളം വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ബീറ്റാക്കിയിട്ട് എടുക്കുക പിന്നെ നിങ്ങൾ കയ്യിൽ ബീറ്റർ ഇല്ലായെന്നുണ്ടെങ്കിൽ മിക്സിൻ്റെ ജാറില്ലേ അതെടുത്താലും മതി ഫസ്റ്റ് പഞ്ചസാര നല്ലോണം പൊടിച്ചെടുക്കുക എന്നിട്ടായിട്ട് മുട്ട എല്ലാം പൊട്ടിച്ചൊഴിച്ചിട്ടായിട്ട് പൊടിച്ച പഞ്ചസാരയും കൂടിയിട്ട് കൊടുത്തിട്ട് നല്ലോണം ബീറ്റാക്കിയിട്ടെടുക്കുക അതിലേക്ക് തന്നെ വാൻ ലൈസൻസും കൂടി വെച്ച് കൊടുത്താൽ മതി ഇപ്പം ഞാനിട മുട്ട കണ്ടില്ല നല്ലോണം ബീറ്റാക്കിയിട്ട് എടുത്തിന് ഇനി നമുക്കിലേക്ക് ക്യാരമൽ സിറപ്പാണ് ആവശ്യമുള്ളത് അപ്പോൾ ഞാനിട ഒരു കപ്പ് ഫുള്ളും എടുത്തിന് അപ്പോൾ ഈ ഒരു ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഇല്ലേ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വീഡിയോൻ്റെ ലാസ്റ്റ് ഉണ്ടാവേ അവിടെ നിങ്ങൾക്കത് കാണും അത് ഫസ്റ്റ് കൊടുക്കാൻ മറന്നോയി അപ്പോൾ അതും മീലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പം നിങ്ങൾ മിക്സിയിലാണ് ഈ ഒരു ബാറ്ററി റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ മുട്ട നല്ലോണം അടിച്ചെടുത്തിട്ടായിട്ട് ഇതുപോലെ ക്യാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ക്യാരമൽ സിറപ്പ് കൊടുക്കുമ്പോൾ ഒരു ചെറിയ ചൂടൊങ്ങും ഉണ്ടാവാൻ കഴിയില്ല നല്ലോണം ചൂടാറിയിട്ട് വേണം ഒഴിച്ചുകൊടുക്കാൻ ഇനിയിലേക്ക് നമുക്ക് എന്താക്കര ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് എടുക്കാം ഞാൻ ഇതുപോലെ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ആക്കിയിട്ടെടുക്കുന്നുള്ളത് അതല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് മിക്സ് ആക്കിയിട്ടെടുത്താലും മതി അപ്പം നിങ്ങൾ ഇത് മിക്സിയിലാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ നമ്മൾ മുട്ടയും പഞ്ചസാരയും കാരമൽ സിറപ്പും എല്ലാം അടിച്ചെടുത്തിട്ടായിട്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക എന്നിട്ടായിട്ട് നമുക്കിതുപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി കേക്കിന് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ ഇനി കുറച്ചും കൂടി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് മിക്സ് ആക്കാനുണ്ട് അപ്പോൾ അത് ഞാൻ ഈ ഒരു വിസ്ക് വെച്ചിട്ട് വെച്ചിട്ടാണ് മിക്സ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ മിക്സിയിലാണ് ഈ ഒരു കേക്ക് റെഡി ആക്കിയിട്ട് എടുക്കുന്നതെങ്കിൽ മിക്സിയിൽ നമ്മൾ അടിച്ചെടുത്ത ആ ഒരു മുട്ടയും പഞ്ചസാരൻ്റെ ആ ഒരു മിക്സി അല്ലേ അത് ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് മൈദ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി കുത്തി ഇക്കണ്ടൊന്നും വേണ്ട ഇതേപോലെ നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇനി നമുക്കിലേക്ക് ഓയിൽ ആവശ്യമുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ മുന്നേ ഇട്ട് കൊടുക്കാം ഞാൻ ഈ ഒരു സമയത്താണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ടോട്ടൽ അരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കില്ലേ ഒരു കപ്പോളം എടുക്കാവേ രണ്ട് കിലോ ബാറ്ററി ഉണ്ടല്ലോ അപ്പോൾ അതിനോണ്ട് തന്നെ ഒരു കപ്പ് ഏത് തരം റിഫൈൻഡ് ഓയിലോ എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ഇല്ലേ അൺസാൾട്ടഡ് ബട്ടർ ഒന്ന് മെൽട്ടാക്കിയിട്ട് ചൂടാറിക്കഴിഞ്ഞിട്ടായിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി ഞാൻ അരക്കപ്പ് ഫുള്ളെടുത്തിട്ടാണ് അരക്കപ്പിന് കുറച്ച് തായ ഓയിൽ ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഒരു കപ്പ് തന്നെ എടുക്കാവുക ഒരു കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല സോഫ്റ്റ് മൂയിസ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് റെഡി എടുക്കാം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം അതിനോണ്ട് തന്നെ ഓയിൽ എല്ലാ ഭാഗത്തേക്കും എത്തുന്നിടത്തോളം നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കാം പിന്നെ ഇതിലേക്ക് ക്യാരറ്റും ബീഡ്സും ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതും അങ്ങനെ കട്ട പൊടിക്കാതെ എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ കേക്ക് റെഡി ആയിട്ട് വരുന്ന സമയത്ത് കേക്കിൻ്റെ മേൽഭാഗത്ത് എണ്ണ തെളിഞ്ഞേക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം അങ്ങനെ നമ്മളെ ബാറ്ററിൻ്റെ മിക്സിംഗ് എല്ലാം റെഡിയായി ഇനി ഇതൊരു ടിന്നിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ ടിന്നിലായിട്ട് ഇത് ബേക്ക് ചെയ്തിട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ ഒമ്പതോ പത്തോ ഇഞ്ചിൻ്റെ കേക്ക് ടിൻ ടിന്നെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് ടിന്നിലാക്കിയിട്ടും റെഡി ആക്കിയിട്ട് എടുക്കാം ഞാനിവിടെ എട്ട് ഇഞ്ചും ഏഴ് ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിട ഒരു കേക്ക് ടിന്നിലേക്ക് കേക്കിനിലേക്ക് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ഒന്നിലേക്ക് മാത്രമാണ് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം നട്ട്സെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിങ്ങനെ തോന്നുമ്പോൾ അപ്പം ഇനി ഇത് നല്ലോണം ടാപ്പ് ചെയ്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം അപ്പം ഞാനിത് ഓവണിലാണ് റെഡി ആക്കിയിട്ട് എടുക്കുന്നുള്ളത് ഓവൻ ഇല്ലാതെയും നിങ്ങൾക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം ഓവൻ ഇല്ലാതെ റെഡിയാക്കിയിട്ട് എടുക്കുന്ന വീഡിയോയിൽ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വലിയ പണിയൊന്നും ഇല്ല നല്ല അടിക്കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലോണം ചൂടാക്കിയിട്ട് എടുക്കുക എന്നിട്ടായിട്ട് ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഈ ഒരു കെക്കിൻ്റെ ടിന്ന് വെച്ചു കൊടുത്തിട്ട് അല്ല സോറി ടിന്ന് വെച്ചു കൊടുത്തിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി ചിലപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് അൻപത് മിനിറ്റ് എടുക്കും നാല്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടായിട്ട് ഒന്ന് തുറന്ന് നോക്കാം വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചു കൊടുത്താൽ മതി കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു തൂത്ത് പിക്ക് അങ്ങനെ എന്തെങ്കിലും കുത്തിയിട്ട് നോക്കാം അതിൽ ഒന്നും പറ്റിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ കേക്ക് കട്ട് ആക്കുന്നതെല്ലാം ഉണ്ടാവാം അതിൻ്റെ ഉള്ളിലെല്ലാം ഞാൻ കാണിച്ചു തരാം അപ്പം അത് ഈ ഒരു വീഡിയോടെ ലാസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഈ ഒരു നിങ്ങൾ കാണുന്ന ഈ ഒരു കേക്ക് കേക്കില്ലേ അത് എനിക്ക് ഒരു ഓർഡർ കേക്കാണ് അപ്പോൾ അതും അങ്ങനെ അന്ന് തന്നെ ചെയ്യാനുണ്ടതാണ് അപ്പം അതിൻ്റെ എന്തെല്ലോ തിരക്കും കാര്യങ്ങളെല്ലാം ആയിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടാണ് ഇപ്പം നമ്മൾ പൊരുക്ക് പോയിട്ട് പകുതിക്ക് എത്തിനാവേ ഇപ്പം ഇത് ഫുഡും മേങ്ങാൻ വേണ്ടിയിട്ട് പാർസൽ മേങ്ങാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് അങ്ങനെ ധുവാ മോളും ഉറങ്ങുന്നുണ്ടായിന് ഉറങ്ങി എണിച്ചിട്ട് ഓളം മുഖം എല്ലാം കണ്ടില്ലേ മുടിയെല്ലാം എന്തെല്ലോ ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിലാണ് ഇപ്പോൾ ഇത് കാണുന്നത് അപ്പം അങ്ങനെ നമ്മൾ ഫുഡെല്ലാം മേങ്ങി കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് സാധനങ്ങളെല്ലാം മേങ്ങാനുണ്ട് എറിഞ്ഞിട്ട് അവിടെ നിർത്തിയതാണ് വണ്ടി അപ്പോൾ നമ്മൾ പൊരുക്ക് പോകുന്ന ബൈക്കന്നെ ഒരു ചർച്ച കിട്ടലുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് ക്രിസ്മസിൻ്റെ രണ്ട് ദിവസം മുന്നേ അപ്പോൾ കണ്ടിട്ടല്ലേ ഫുള്ള് ലൈറ്റും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ പൊരുക്കെത്തി ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട് കുറേ ലേറ്റായിട്ടുണ്ടായിന് ഒമ്പത് മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പൊരലെത്താൻ അങ്ങനെ പൊരലെ തീ അന്ന് രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസമായ വേ പിറ്റേ ദിവസമാണ് കേക്ക് കട്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുള്ളത് ഇതുപോലത്തെ കേക്കെല്ലാം ഉണ്ടാക്കിയിട്ട് അന്ന് തന്നെ കഴിക്കുന്നേക്കാളും ടേസ്റ്റ് പിറ്റേ ദിവസമോ അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം കഴിക്കുന്നതാണ് ക്ഷമ ഉണ്ടായില്ല എന്നെങ്കിലും ടേസ്റ്റ് കുറച്ച് അധികം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം മറ്റും കഴിക്കുമ്പോൾ ആണതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുന്നത് ശരിക്കും ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിട്ട സാധാരണ നമ്മൾ മൈദ ഇട്ടിട്ടല്ലേ ഉണ്ടാക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഗോതമ്പൊടി ഇട്ടിട്ടുണ്ടാക്കിയത് ഇത്രക്കും ടേസ്റ്റ് ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിട്ടാവാ സാധാരണ നമ്മൾ മൈദ ഇട്ടിട്ടുണ്ടാക്കുന്ന കേക്കിനെ പോലെ തന്നെ വേണമെങ്കിൽ അതിനേക്കാളും ടേസ്റ്റ് ആയിട്ട് തോന്നി നീ ഒരു കേക്ക് ഇപ്പം കണ്ടില്ല ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഇതേപോലെയാണ് കഴിക്കുമ്പോൾ അടിപൊളിയാണുണ്ടായത് അപ്പം ഇതേപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്ക് പിന്നെ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടേ മിക്സിയിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അതേപോലെ മിക്സിയിൽ തന്നെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്ക് പിന്നൊരു കാര്യം ഞാനില്ലേ പ്ലം കേക്കിൻ്റെ റെസിപ്പി ഞാൻ മിക്സിയിൽ ഉണ്ടാക്കുന്നത് കുറച്ച് ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിന് അപ്പോൾ അത് വേണമെങ്കിൽ കണ്ടോക്ക് ലിങ്ക് ഞാൻ എൻ്റെ സ്ക്രീനിലാ മറ്റേ കൊടുക്കാവേ അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആക്കാം മറക്കണ്ട സബ്സ്ക്രൈബ് ആക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ട് ആക്കിയത് അപ്പോൾ അതേപോലെ നിങ്ങള അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റാക്കേ അപ്പോൾ ഇനി നമുക്ക് ക്യാരമൽ സീറപ്പിൻ്റെ റെസിപ്പി നോക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് പോയാൽ മതിയവേ അപ്പോൾ നമ്മൾ ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടാ ഒരു കപ്പ് ഷുഗർ ആണ് എടുത്തിട്ടുള്ളത് നമ്മൾ രണ്ട് കിലോ കേക്കല്ല റെഡി ആക്കുന്നത് അപ്പോൾ അതിനോണ്ട് തന്നെ ഒരു കപ്പ് ഷുഗർ എടുത്തിന് അപ്പോൾ ഒരു കിലോ കേക്കാന്ന് റെഡിയാക്കുന്നെങ്കിൽ അരക്കപ്പ് ഷുഗർ എടുത്താൽ മതി അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ഇച്ചു കൊടുക്കുന്നൊന്നുമില്ല വെറും ഷുഗർ മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി എന്താക്കണോ ഒത്തി മീഡിയം ഫ്ലെയിമിനേക്കാളും ഒന്ന് കുറച്ച് വയ്ക്കുക ഇപ്പം ഇതുപോലെ ആയിക്കിട്ടും ഈ ഒരു ടൈമിൽ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഫസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഷുഗർ ഇട്ടവാടൊന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഷുഗർ മെൽട്ടായിട്ട് ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക തീ കുറച്ച് വച്ചിട്ട് വേണം ഇതുപോലെ മെൽട്ടാക്കിയിട്ട് എടുക്കാൻ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഷുഗർ എല്ലാം കരിഞ്ഞു പോവും അങ്ങനെയാവുമ്പോൾ നമ്മളെ കേക്കിന് ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഷുഗർ കംപ്ലീറ്റ് മെൽട്ടായി കഴിഞ്ഞാൽ തീ മീഡിയം ഫ്ലെയിമിൽ ആക്കി വെക്കുക അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ആക്കി വെക്കുമ്പോൾ ഇല്ലേ സൈഡിൽ നിന്നെല്ലാം ഇതുപോലെ നര ഇങ്ങനെ പൊന്തി വന്നിട്ട് സെൻറ്ററിലേക്ക് എത്തും ആ ഒരു ടൈമിൽ ഇതിലേക്ക് വെള്ളം ഒഴിച്ചുകൊടുക്കുക അപ്പം ഞാനിട ഒരു കപ്പ് ഷുഗർ അല്ലേ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം അതിനോണ്ട് തന്നെ ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിന് ഇനി അത് നല്ലോണം തിളപ്പിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം വറ്റിച്ചെടുത്തിട്ട് ഒരു കപ്പ് ആയി കിട്ടണം അപ്പോൾ ഇത് കണ്ടില്ലേ ഒരു കപ്പ് പുൻ്റെ കുറച്ച് തായ ആയിട്ടുണ്ട് അത് പ്രശ്നവുമില്ല നല്ലോണം കുറുക്കിയെടുക്കാൻ നിൽക്കണ്ടാവേ അതാവുമ്പോൾ ഓവറായിട്ട് തിക്കായി പോവും അപ്പോൾ ഇത് നല്ലോണം ചൂടാരറ്റായിട്ട് കേക്കിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഈസിയാണ് സംഭവം കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം അപ്പോൾ എല്ലാവരോടും ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക്